സൂത്രക്കാരനായ വേലക്കാരനും മാണിക്കക്കല്ലും. രമേഷ് പട്ടണത്തിലെ ദാമുബായി എന്ന ഏറ്റവും വലിയ സ്വർണക്കടക്കാരന്റെ സ്വർണക്കടയിൽ ജോലി ചെയ്യുകയായിരുന്നു. പക്ഷേ ദാമുബായി ഏറ്റവും വലിയ പിശുക്കനായിരുന്നു. അയാൾക്ക് ജോലി സമയത്തിൽ ചെയ്യിക്കാൻ അറിയാമായിരുന്നു, പക്ഷേ ശമ്പളം സമയത്തിന് കൊടുത്തിരുന്നില്ല. കൊടുത്താലും മുഴുവൻ ശമ്പളവും കൊടുത്തിരുന്നില്ല, എപ്പോഴും എന്തെങ്കിലും കുറയ്ക്കുമായിരുന്നു. ആരെങ്കിലും തന്റെ കഷ്ടപ്പാട് പറഞ്ഞാൽ കാശ് കൊടുക്കുന്നതിനു പകരം പൂർത്തീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തിരിച്ചു ചോദിക്കുമായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ രമേഷിനെ പോലുള്ള ജോലിക്കാരുടെ അവസ്ഥ എപ്പോഴും ദയനീയമായിരുന്നു. ഒരു ദിവസം രമേഷ് മുതലാളിയുടെ അടുത്ത് ശമ്പളത്തിന് വേണ്ടി എത്തുന്നു. മുതലാളി, ഒരു മാസമായി വലിയ കഷ്ടപ്പാടിലാണ്. കഴിഞ്ഞ 4 മാസമായി എന്റെ ശമ്പളത്തിൽ നിന്നും പിടിച്ച കാശും ഈ മാസത്തെ മുഴുവൻ ശമ്പളം തന്നിരുന്നെങ്കിൽ എന്റെ വീട്ടിലെ കഷ്ടപ്പാട് മാറിയെന്നെ മുതലാളി. അരേ ചേട്ടാ, ഇവിടെ ഞങ്ങളുടെയും കുടുംബം കഷ്ടത്തിലാണ്. ഞാൻ തനിക്ക് എങ്ങനെ ശമ്പളം തരാനാണ്? കച്ചവടമാണെങ്കിൽ തീരെയില്ല, എന്ത് പറയാനാ. പോ മോനെ, മോൻ എവിടെയെങ്കിലും വേറെ സ്ഥലത്ത് പോയി അഡ്ജസ്റ്റ് ചെയ്യും. വേറെ എവിടെ നിന്ന് കിട്ടാനാ മുതലാളി? ഞാൻ എന്റെ മുഴുവൻ ജീവിതവും നിങ്ങൾക്ക് വേണ്ടിയാണ് പണിയെടുത്തത്. ആ ജോലി ചെയ്യുന്നുണ്ട്, അതനുസരിച്ച് ഞാനും ശമ്പളവും തരാറുണ്ടല്ലോ. പക്ഷേ കച്ചവടത്തിൽ നഷ്ടം വന്നാൽ പിന്നെ. അങ്ങനെ പറയരുത് മുതലാളി. നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുമ്പോൾ അതിന്റെ ഷെയർ എവിടെയാണ് ഞങ്ങൾക്ക് തരുന്നത്? അപ്പോ പിന്നെ നഷ്ടത്തിൽ ഷെയർ എന്തിനാ? നോക്കു രമേശ്, അധികം കണക്ക് പഠിപ്പിക്കാൻ വന്നാൽ നിന്റെ കണക്ക് തീർക്കാതെ നിന്നെ അയക്കേണ്ടി വരും കേട്ടോ. പോയിടുന്ന്. അയ്യോ മുതലാളി, അങ്ങനെ പറയരുത്. എനിക്ക് ഭാര്യയും മക്കളും ഉണ്ട്, എന്റെ റേഷനും തീർന്നു. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാൻ തയ്യാറാ, പക്ഷെ എന്റെ മുഴുവൻ ശമ്പളം തരണം. വല്ല കഷ്ടപ്പാടിലാണ് മുതലാളി. ശരി, ഞാൻ എന്തു പറയുന്നു, നീ അത് ചെയ്താൽ ഞാൻ നിനക്ക് ശമ്പളം തരാം. പക്ഷെ ചെയ്താൽ മാത്രം. തീർച്ചയായും ചെയ്യാം മുതലാളി. എന്നാൽ ഒരു കാര്യം ചെയ്, നമ്മുടെ സ്വർണക്കടയിൽ കുറെ സ്വർണം വെള്ളി കല്ലുകളെല്ലാം ഉണ്ട്, വജ്രങ്ങളുമുണ്ട്. പക്ഷേ ഒരു മാണിക്കക്കല്ലിന്റെ കുറവുണ്ട്. നീ ഒരു മാണിക്കക്കല്ല് കൊണ്ടുവാ, ശമ്പളം കൊണ്ടുപോയിക്കും. എന്തിനാണ് എന്നെ കളിയാക്കുന്നത് മുതലാളി? മാണിക്കക്കല്ല് എവിടുന്ന് കിട്ടും? നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് നിന്റെ നാടിന്റെ അവിടെ കുറെ കാടുകളുണ്ടെന്ന്? നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുമായിരുന്നു അവിടെ നാഗരാജാവും നാഗരാണിയും ഉണ്ടായിരുന്നെന്ന്, അവരുടെ കയ്യിൽ മാണിക്കക്കല്ലുണ്ടായിരുന്നെന്ന്. ആ മുതലാളി, അപ്പോൾ മാണിക്കക്കല്ലുള്ള പാമ്പിനെ പോയി എടുത്തോണ്ട് വാ, എന്നിട്ട് ഇതുവരെയുള്ള ശമ്പളവും മുഴുവൻ കാശും എടുത്തോണ്ട് പോയിക്കോ. ഇതുപോലെ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത സൂത്രങ്ങൾ പറഞ്ഞ് മുതലാളി രമേഷിനെ തിരികെ പറഞ്ഞയച്ചു. ദുഃഖിതനായ രമേഷ് വീട്ടിലെത്തിയപ്പോൾ അയാളുടെ ഭാര്യ ഇത് കേട്ടിട്ട് സ്തംഭിച്ചുപോയി. ഇതെന്ത് തമാശ, മാണിക്കക്കല്ല് ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതവിടുന്ന് കിട്ടാൻ എന്ത് പറയാന കവിത? മുതലാളി ശമ്പളം തരാമെന്ന് പറഞ്ഞ പോലത്തെ സൂത്രമെടുത്ത് എല്ലാവരെയും ഓടിക്കും. ഇനി എന്ത് ചെയ്യും? റേഷനും തീരാറായി, ഒരു നേരത്തിനുള്ള അരി പോലും ഇല്ല. ഈ മുതലാളിമാർ ആരുടെയും അല്ല കവിത. എന്നും അവർക്ക് വേണ്ടി ജോലി എടുക്കുക, അവർക്ക് വേണ്ടി ജോലി എടുക്കുക, എന്നിട്ട് രാത്രി മുഴുവൻ ഭാര്യയ്ക്കും ഭർത്താവിനും ഈ കാര്യം ആലോചിച്ചിട്ട് ഉറക്കം വന്നില്ല. ഇനി നാളെ മുതൽ എന്ത് ചെയ്യും? അവർ എങ്ങനെ ജീവിക്കും? ആഹാര കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തും? ഈ ആലോചനയിൽ കിടന്ന ഭാര്യ പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് പുറത്തേക്ക് പോകുന്നു. അവിടെ നിന്നും നേരെ ഒരു ചെറിയ കുടിലിലെത്തുന്നു. അല്ല കവിത ചേച്ചി, എന്ത് പറ്റി? ഇന്നും നിങ്ങളുടെ വീട്ടില് പാമ്പ് കെട്ടിയോ? ഇല്ല പാമ്പാട്ടി ചേട്ടാ. പിന്നെ ഈ അർദ്ധരാത്രി എന്റെ വീട്ടിൽ? കവിത പാമ്പാട്ടിയോട് എല്ലാ കാര്യങ്ങളും പറയുന്നു. ഇത് കേട്ടിട്ട് പാമ്പാട്ടിയും വിഷമത്തിലാകുന്നു. ആ മുതലാളി നിങ്ങളെ പറ്റിക്കാണ് ചേച്ചി. ഇതുവരെ ഞാൻ കുറ്റൻ കുറ്റൻ കാടുകളിൽ നിന്നും ഒന്നിനൊന്ന് വിഷമുള്ള പാമ്പിനെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നുവരെ ഞാൻ ഒരു പാമ്പിലും മാണിക്ക കല്ല് കണ്ടിട്ടില്ല. പക്ഷെ ആ മുതലാളിക്ക് അത് കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാനും എന്റെ ഭർത്താവും കുട്ടികളും വിശന്ന് ചാവും. പക്ഷേ എങ്ങനെ? ഇതുപോലെ. മനസ്സിലായി ചേച്ചി,
എന്റെ കയ്യിൽ ഒരു കറുത്ത പാമ്പുണ്ട്. അതിനെ എവിടെ വിട്ടാലും തിരിച്ച് എന്റെ അടുത്ത് തന്നെ വരും. ഈ മാണിക്യക്കല്ല് മുതലാളി വരെ ആ പാമ്പെത്തിക്കും. പിറ്റേ ദിവസം ഭാര്യ പറഞ്ഞതനുസരിച്ച് രമേശ് അവന്റെ മുതലാളിയുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ടും മുതലാളിയോട് പറയുന്നു, മുതലാളി, ഇന്നലെ രാത്രി ഞാൻ എന്റെ ഇടുക്കിയിൽ കനത്ത കാടുകളിൽ നിന്നും പാമ്പിനെ പിടിക്കുന്ന പാമ്പാട്ടികളോട് സംസാരിച്ചു. അവരൊരു രഹസ്യ മന്ത്രം പറഞ്ഞു തന്നു. നിങ്ങളത് കറുത്ത വാവിന്റെ അന്ന് ജപിച്ചാൽ സർപ്പം തന്നെ വന്ന് മാണിക്യക്കല്ല് അങ്ങക്ക് തന്നിട്ട് പോകും. ഭാഗ്യത്തിന് ഇന്ന് തന്നെയാണ് കറുത്ത വാവ്. ഏതാണ് ആ രഹസ്യ മന്ത്രം? ഒരു കണ്ടീഷനിൽ പറയാൻ പറ്റും മുതലാളി. നിങ്ങൾ എനിക്ക് ഒരു വർഷത്തെ ശമ്പളം മുഴുവൻ അഡ്വാൻസ് തരുവാണെങ്കിൽ, അപ്പോൾ ഒരു വർഷത്തേക്ക് എന്റെ കുടുംബവുമായിട്ട് ഞാൻ സുഖമായി കഴിയും. നിങ്ങൾക്ക് മാണിക്യക്കല്ലിന്റെ എത്ര വേണമെങ്കിലും കാശ് കിട്ടും. ശരി, തന്നുകളയാം. ഇന്ന ആദ്യം ഒരു മാസത്തെ ശമ്പളം, പിന്നെ ഒരു വർഷത്തെ ശമ്പളം മാണിക്യക്കല്ല് കിട്ടിക്കഴിഞ്ഞിട്ട് ഉടനെ തന്നേക്കാം. ഇപ്പോ പറ ആ മന്ത്രം എന്തുവാണെന്ന്. ഓം നാഗേശ്വരായ നമഃ. രമേശ് മുതലാളിയെ ഓം നാഗമണീശ്വരായ നമഃ എന്ന കള്ളമന്ത്രം പറഞ്ഞ് പറ്റിക്കുന്നു. അത്യാഗ്രഹിയായ മുതലാളി അർദ്ധരാത്രിയിൽ ഈ മന്ത്രം ജപിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് ആ മന്ത്രത്തിൽ മുഴുകിപ്പോകുന്നു. ഓം നാഗമണീശ്വരായ നമഃ. ഓം നാഗമണീശ്വരായ നമഃ. ഓം നാഗമണീശ്വരായ നമഃ. ദാമോ നാഗരാജാവേ, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമോ? എടാ പൊട്ടാ, ഞാൻ ഇച്ഛാധാരി നാഗമാണ്. എനിക്ക് മനുഷ്യന്റെ ഭാഷ മാത്രമല്ല, മനുഷ്യന്റെ രൂപവും എടുക്കാൻ പറ്റും. ഈ മന്ത്രത്തിന്റെ ശക്തി കാരണം ഞാൻ നിനക്ക് ഈ മാണിക്യക്കല്ല് തന്നിട്ട് പോകുന്നു. പിന്നെ ഒരു കാര്യം ഓർക്കണം, ഈ മന്ത്രം ആരാണ് നിന്നെ പഠിപ്പിച്ചത്? അയാളെ നീ ഒരു നിമിഷമെങ്കിലും ദുഃഖിപ്പിച്ചാൽ ഞാൻ മാണിക്യക്കല്ലിന്റെ കൂടെ നിന്റെ ജീവനും കൊണ്ടേ പോകൂ. മനസ്സിലായോ? ഇല്ല ഇല്ല നാഗദേവതേ, മാണിക്യക്കല്ല് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ അവനെ ഒരിക്കലും ശല്യപ്പെടുത്തത്തില്ല. അവൻ ഒരു വർഷത്തെ ശമ്പളമാണ് ചോദിച്ചത്, എന്നാൽ ഞാൻ രണ്ട് വർഷത്തെ ശമ്പളമാണ് കൊടുക്കാൻ പോകുന്നത്. ആ മാണിക്യക്കല്ല് താങ്കൾ എനിക്ക് തരൂ. ഇന്നാ പിടിച്ചോ. ശരിക്കുള്ള ആ മാണിക്യക്കല്ല് കണ്ടിട്ട് മുതലാളി സന്തോഷവാനായി. എന്നിട്ട് അയാൾ രമേശിന് രണ്ടു വർഷത്തെ ശമ്പളം അഡ്വാൻസ് കൊടുക്കുന്നു. ഇന്നാ രമേശേ, നീ ഒരു വർഷത്തെ ശമ്പളമായിരുന്നു അഡ്വാൻസ് ചോദിച്ചത്. ഞാൻ രണ്ട് വർഷത്തെ ശമ്പളം തരാൻ പോവാണ് നിനക്ക്. അയ്യോ മുതലാളി, ഇത്രയും വേണ്ട. എടാ വെച്ചോടാ വെച്ചോടാ, നിനക്കറിയില്ല ഈ മാണിക്യക്കല്ലിന്റെ വില കോടികളാണെന്ന്. ഇതിന്റെ മുമ്പിൽ രണ്ട് മാസത്തെ ശമ്പളം ഒന്നുമില്ല. രമേശ് രണ്ടു വർഷത്തെ ശമ്പളം കിട്ടിയതിൽ വളരെ സന്തോഷവാനായി. രമേശിന്റെ ഭാര്യ അതിൽ നിന്നും കുറച്ച് കാശ് പാമ്പാട്ടിക്കും കൊടുത്തു. പാമ്പാട്ടി ചേട്ടാ, ഇത് പിടിച്ചോ, ആറുമാസത്തെ കാശ് നിങ്ങളും വെച്ചോ. നമ്മുടെ ജോലിക്ക് ഒരു ഉറപ്പുമില്ല. ആറുമാസത്തോളം ജോലിയില്ലെങ്കിലും നിങ്ങൾക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടാവരുത്. അയ്യോ ഇത് വേണ്ടായിരുന്നു. അതങ്ങ് വെച്ചോ പാമ്പാട്ടി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നര വർഷത്തെ ചെലവിനുള്ള കാശ് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ മുതലാളിയെ ഒന്നും ഞാൻ പറ്റിച്ചു, അതൊരു ചെറിയ വിഷമമുണ്ട്. അതോർത്ത് വിഷമിക്കണ്ട, നമ്മൾ എല്ലാവരും പ്രാക്ടിക്കൽ ആവണം. നിങ്ങൾ സത്യമാണ് പറഞ്ഞ കവിത ചേച്ചി, ഇന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി തുടങ്ങി. നേർ വഴിക്ക് പോയില്ലെങ്കിൽ വളഞ്ഞ വഴി നോക്കണം.